ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പഠിപ്പി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ കേരള നെൽവയൽ തണ്ണീർത്തട നിയമത്തെ പറ്റിയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് കേരള നെൽവയൽ തണ്ണീർത്തട നിയമം? കേരളത്തിൽ 1970s, അതായത് കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഏകദേശം 8.75 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ മുക്കാൽ ഭാഗത്തോളം നികത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളൊക്കെ മറ്റ് ആവശ്യങ്ങൾക്കായി നികത്തപ്പെടുന്നതൊക്കെ തടയാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട നിയമം. നമുക്ക് ഡേറ്റുകളിലേക്ക് കടക്കാം. രണ്ട് ഡേറ്റുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിനു മുൻപേ ഈ കേരള നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ ഇംഗ്ലീഷാണ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ്സ് ആൻഡ് വെറ്റ് ലാൻഡ്സ്. അതൊന്ന് ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമുക്ക് ഡേറ്റിലേക്ക് കടക്കാം. ആദ്യത്തത് 2008 ഓഗസ്റ്റ് 11. എന്താണ് പ്രത്യേകത? കേരള നെൽവയൽ തണ്ണീർത്തട നിയമം നമ്മുടെ നിയമസഭ പാസ്സാക്കിയതാണ് 2008 ഓഗസ്റ്റ് 11. ശേഷം 2008 ഡിസംബർ 24 എന്ത് വന്നു? നെൽവയൽ തണ്ണീർത്തട ചട്ടം നിലവിൽ വന്നു. ഈ ഇതെല്ലാം പാസ്സാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഡേറ്റാണ് 2018 ഡിസംബർ 15. ഈ ഒരു ഡേറ്റിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഇത് നമ്മുടെ സിലബസിൽ കയറി വന്നതും. എന്ത് സംഭവിച്ചു? ഈ കേരള നെൽവയൽ തണ്ണീർത്തട നിയമത്തിന് ഭേദഗതി കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? ഭേദഗതി. അപ്പോൾ 2008 ശേഷം ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ്? 2018 2018 ഡിസംബർ 15. ഈ ഭേദഗതി പ്രകാരം അവർ പറഞ്ഞു 2008 മുൻപേ നികത്തിയിട്ടുള്ള പാടങ്ങൾ അതിൽ വീട് വച്ചിട്ടുള്ളവർക്ക് ഈ പാടങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ നിലവിലെ വിലയുടെ 25% വില സർക്കാരിന് കൊടുക്കുകയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? ഈ പാടം എന്ന് അവരുടെ രേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാറ്റി പറമ്പ് എന്ന് പതിച്ചു കൊടുക്കും. അതാണ് ഈ ഭേദഗതി പ്രകാരം വന്ന മാറ്റം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് നമ്മൾ പഠിക്കണം. വകുപ്പ് 9 ക്ലോസ് 1. എന്താണ്? ഭവന നിർമ്മാണത്തിന് ആവശ്യമായ നിലം നികത്തലിന് ഇളവ് നൽകി. അതാണ് വകുപ്പ് 9 ക്ലോസ് 1 പറയുന്നത്. അടുത്തൊരു വകുപ്പുണ്ട്, വകുപ്പ് 11. 11 എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? നീർത്തട സംരക്ഷണത്തെ പറ്റി. എന്തിനെയാണ് നീർത്തടം? നീർത്തടം എന്ന് പറഞ്ഞാൽ എന്താ? വെറ്റ് ലാൻഡ്സ്, തണ്ണീർത്തട സംരക്ഷണത്തിനെ പറ്റി പറയുന്ന വകുപ്പാണ് വകുപ്പ് 11. അപ്പോൾ നമുക്കിനി തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനുള്ളത്. എന്താണ് തണ്ണീർത്തടം? ഒരു വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമായിരിക്കുന്ന, അല്ലെങ്കിൽ ജലം നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ജലത്തിൻ്റെ നനവ് മോയിസ്റ്റും ഡാംപനിങ് ഒക്കെ ഉള്ള പ്രദേശത്തെയാണ് നമ്മൾ തണ്ണീർത്തടം എന്ന് വിശേഷിപ്പിക്കുന്നത്. തണ്ണീർത്തടത്തെ പറ്റി പറയുമ്പോൾ റംസാർ കൺവെൻഷനെ പറ്റി പറയാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. അത് ഇന്ത്യയുടെ കേസ് എടുക്കുവാണെങ്കിലും കേരളത്തിൻ്റെ കേസ് എടുക്കുവാണെങ്കിലും റംസാർ കൺവെൻഷനും റംസാർ സൈറ്റുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കറണ്ട് അഫെയർ മേഖലയിലാണെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റ്സ് ഒന്ന് പഠിക്കാനുണ്ട്. 1971 ഫെബ്രുവരി 2 എന്ന് 1971 ഫെബ്രുവരി 2 എന്ത് സംഭവിച്ചു? ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തുള്ള റാംസർ എന്ന ഒരു പ്രദേശത്ത്, ഒരു നഗരത്തിൽ വെച്ചിട്ട് 169 രാജ്യങ്ങൾ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എത്ര രാജ്യങ്ങളാണ്? 169 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതാണ് റാംസർ കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ റംസർ കൺവെൻഷൻ നിലവിൽ വന്നത് എന്നു തൊട്ടാണ്? 1975 ഡിസംബർ 21 മുതലാണ് റംസർ കൺവെൻഷൻ അത് നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്. എന്നാണ് ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ചത്? 1982 ഫെബ്രുവരി 1 ഇന്ത്യ റംസർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ആദ്യം എത്ര രാജ്യങ്ങളായിരുന്നു? 169 രാജ്യങ്ങളാണ് റംസർ ഉടമ്പടി ഒപ്പുവെച്ചത്. എന്നാണ് നമ്മൾ ലോക തണ്ണീർത്തടം ആചരിക്കുന്നത്? ഫെബ്രുവരി 2 അല്ലേ. അപ്പോൾ എന്നു മുതലാണ് ഈ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? 1997 ഫെബ്രുവരി 2 മുതലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്.
പിന്നെ നമ്മൾ പൊതുവേ കറണ്ട് അഫയറുകൾ കേൾക്കാറുണ്ട്, റംസാർ സൈറ്റ്, ഇന്ത്യയിൽ ഇത്ര റംസാർ സൈറ്റ്, കേരളത്തിൽ റംസാർ സൈറ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ. എന്താണ് ഈ റംസാർ സൈറ്റ്? അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റംസാർ സൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ തണ്ണീർത്തടങ്ങളെ നമുക്ക് മൂന്നായിട്ട് വിഭജിക്കാം. ഒന്നാമത്തേത് സമുദ്രതീരം. സമുദ്രതീരത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കണ്ടൽക്കാടൊക്കെ അത്തരത്തിലുള്ള ഉദാഹരണമാണ്. ഉൾനാടൻ തണ്ണീർത്തടം, എന്താണ് ഉൾനാടൻ കായലുകളൊക്കെ ഉൾനാടൻ തണ്ണീർത്തടത്തിന് ഉദാഹരണമാണ്. മൂന്നാമത്തേത് മനുഷ്യനിർമ്മിതം. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കായലുകൾ, ചതുപ്പ് നിലയങ്ങളൊക്കെ ഉണ്ടല്ലേ, അതാണ് മനുഷ്യനിർമ്മിതത്തിന് ഉദാഹരണം. ഉദാഹരണം മാനാഞ്ചിറ കായൽ, മനുഷ്യനിർമ്മിത കായൽ അല്ലേ. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യ റംസാർ സൈറ്റ് ഏതാണ്, ചിൽക്ക. എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, ഒഡീഷയിലാണ് ചിൽക്ക സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്, ഭരത്പൂർ. രാജസ്ഥാനിലെ ഭരത്പൂർ പാർക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള പക്ഷി സങ്കേതമാണ് ഈ ഭരത്പൂർ അല്ലേ. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട് കേട്ടോ, കിയോലാഡിയോ. ഏതാണ് കിയോലാഡിയോ എന്ന് നമ്മൾ ഈ ഭരത്പൂറിനെ പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ. ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റംസാർ സൈറ്റ് ലഡാക്കിലെ സോക്കറാണ്. ഏതാണ് സോക്കറാണ് ഇന്ത്യയിൽ അവസാനമായി വന്നിരിക്കുന്ന റംസാർ സൈറ്റ്. നമ്മൾ റംസാർ സൈറ്റുകളെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സൈറ്റും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റംസാർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന സൈറ്റുകളാണ്, അതും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളും. നോക്കാം, നന്ദൂർ മാധമേശ്വർ കായൽ എവിടെയാണ്, മഹാരാഷ്ട്രയിലാണ് നന്ദൂർ മാധമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരു തടാകമാണ് ലൂണാർ തടാകം. ഏതാ ലൂണാർ തടാകം. കൻവർഡാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കൻവർ സിംഗ് ഒക്കെ ബീഹാറുമായി ബന്ധപ്പെട്ടാണല്ലേ. കൻവർഡാൽ തടാകം ബീഹാർ. സൂർ സരോവറോ യു പി. സൂർ സരോവർ തടാകം യു പി. ആസൻ കൺസർവേഷൻ റിസർവ് ഏതാണ്, ആസൻ കൺസർവേഷൻ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്, സുന്ദർബനാണ്. എവിടെയുള്ളതാണ് അത് ശ്രദ്ധിച്ചോളണം, ഒഡീഷയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പൊതുവേ സുന്ദർബൻ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ് വെസ്റ്റ് ബംഗാളാണ് നമുക്കറിയാവുന്നതല്ലേ. എന്നാൽ സുന്ദർബൻ സീ ഏറ്റവും വലിയ റംസാർ സൈറ്റായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അപ്പോൾ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ്, അത് രേണുക. ഹിമാചൽ പ്രദേശിലെ രേണുകയാണ് ഏറ്റവും ചെറിയ റംസാർ സൈറ്റ്. ഇനി നമുക്ക് കുറച്ച് സംഖ്യകൾ നോക്കാവേ. 2414 ലോകത്തിലെ റംസാർ സൈറ്റുകളുടെ എണ്ണമാണ് 2414. ഇന്ത്യയിൽ നിലവിൽ 42, കേരളത്തിൽ നിലവിൽ 3. ഒരെണ്ണം കൂടി വരുന്നുണ്ട്, അത് ഞാൻ താഴേക്ക് വരുമ്പോൾ പറയാം. ഈ നമ്പേഴ്സ് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, കാരണം അത് കോൺസ്റ്റൻ്റ് അല്ല, അത് പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന സംഖ്യകളാണ്. റംസാർ സൈറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ 3 റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളതെന്ന് പറഞ്ഞല്ലേ. ഏതൊക്കെയാണ്, അഷ്ടമുടിക്കായൽ, വേമ്പനാട് കോൾ നിലയം, ശാസ്താംകോട്ട കായൽ. ഈ വേമ്പനാട് കോൾ നിലയം ഒന്ന് ഓർത്ത് വെച്ചോളണം. എന്നാണ് നിലവിൽ വരുന്നത്, അതായത് റംസാർ സൈറ്റായിട്ട് മാറുന്നത്, 2002 ഓഗസ്റ്റ് 19 തീയതിയാണ് വേമ്പനാട് കോൾ നിലയം റംസാർ സൈറ്റായിട്ട് മാറുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓർത്ത് വെച്ചോളണം. ഇനി അടുത്തതായി ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായി റംസാർ സൈറ്റിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടാൻ പോകുന്ന കായലാണ് കവ്വായി കായൽ. എവിടെയാണ്, കണ്ണൂരിലെ കവ്വായി കായലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് ഉൾപ്പെടാൻ പോകുന്നത്. അതൊരു കറണ്ട് അഫയർ കൂടിയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് പാൻഡമലിനെ പറ്റിയാണ്. ബ്രസീലിലെ പാൻഡമൽ എന്താണ് പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് ഈ ബ്രസീലിലെ പാൻഡമൽ എന്ന് പറയുന്നത്. നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞായിരുന്നു 1982 February 1 ഇന്ത്യ എന്തിൽ ഒപ്പുവെച്ചു, റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു എന്നല്ലേ. അപ്പോൾ ഈ റംസാർ ഉടമ്പടിയിൽ അന്ന് ഒപ്പുവെച്ചപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആരാന്നറിയോ, ഡോക്ടർ ഹെസ് ജെ ഹെഗ്മതി ആണ്. ഈ പേരൊന്നും ഓർത്ത് വെച്ചോളാം, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യക്ക് വേണ്ടി റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് ജെ ഹെഗ്മതി എന്ന് 1982 February 1 അപ്പോൾ ഈ പേരൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളാം.
ഇനി നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഫെബ്രുവരി 2nd ലോക തണ്ണീർത്തട ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മൂന്ന് വർഷത്തെ 2019, 2020, 2021 വർഷങ്ങളിലെ പ്രമേയങ്ങൾ കൂടി നമ്മൾ ഓർത്തിരിക്കണം. നോക്കാം, 2019 എന്തായിരുന്നു പ്രമേയം? തണ്ണീർത്തടങ്ങളും കാലാവസ്ഥയുമായിരുന്നു പ്രമേയം. എന്തായിരുന്നു 19 കാലാവസ്ഥ? 20 തണ്ണീർത്തടങ്ങളും ജൈവ വൈവിധ്യവുമായിരുന്നു പ്രമേയം. ജൈവ വൈവിധ്യം 21 വന്നപ്പോൾ എന്തായി? തണ്ണീർത്തടങ്ങളും ശുദ്ധജലവും. അപ്പോൾ കാലാവസ്ഥ, ജൈവ വൈവിധ്യം, ശുദ്ധജലം, അപ്പോൾ ഇത്രയും ആണ് പ്രമേയങ്ങളായിട്ട് വരുന്നത്. അങ്ങനെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ഈ വീഡിയോയിൽ ഒരുമാതിരിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.